നമസ്കാരം. 2024ൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമൊന്നും വരുമെന്ന് തോന്നുന്നില്ല. അഥവാ തെരഞ്ഞെടുപ്പ് നടന്നേക്കും, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് നടക്കും. പക്ഷേ മോദിക്കും ടീമിനും അതൊരു ഈസി വാക്കോവറായിരിക്കും. ഒരു ഏകപക്ഷീയമായിട്ടുള്ള അനായാസമായിട്ടുള്ള വിജയമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം എന്താണെന്നല്ലേ, 2014ൽ അധികാരത്തിലേറിയതിന് ശേഷം ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ ജന ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികളുടെ നീണ്ട ലിസ്റ്റൊന്നും വിളിച്ചു പറയേണ്ട ആവശ്യമേ വരില്ല മോദിക്കും കൂട്ടർക്കും. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി, നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കുക, ആ ഒരു ഗതി ഇന്ത്യയിൽ വരില്ല, ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ്. ദാ ആ ഒരൊറ്റ വാക്കിൽ താമര ഇവിടെ പോട്ടുവാരും. ഒരുപക്ഷെ അതിന് മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് കേരളം മാത്രമായിരിക്കാം. 2014ലും 2019ലും വടക്കേ ഇന്ത്യക്കാരും അതേപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമൊക്കെ ബി ജെ പി എന്ന വലിയ പാർട്ടിയുടെ ഒപ്പം നിന്നപ്പോൾ ഇങ്ങ് തെക്കേറ്റത്ത് കിടക്കുന്ന കേരളവും അതേപോലെ തന്നെ തമിഴ്നാടുമൊക്കെ മുഖം തിരിച്ച് നിൽക്കുകയാണുണ്ടായത്. പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിലുള്ളവർക്കും കാര്യങ്ങൾ പതുക്കെ പതുക്കെ മനസ്സിലായി വരുന്നു. ഒരുപക്ഷെ 2024ലെ തിരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്നു ഒരു എം പി പോലും കിട്ടിയില്ലെങ്കിൽ കൂടിയും അനായാസം ബി ജെ പി തന്നെ കേന്ദ്രം ഭരിക്കും, ഇന്ത്യ ഭരിക്കും. ഒരുപക്ഷെ അടുത്ത സംസ്ഥാനങ്ങളായ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പുതുച്ചേരിയിൽ നിന്നുമൊക്കെ അവർക്ക് എം പിമാരെയും കിട്ടും. അപ്പോഴും പ്രബുദ്ധ മലയാളി ഈ ജിഹാദി പ്രീണനമായിട്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് തന്നെയിരിക്കും. പക്ഷേ എത്ര ലളിതമാണോ എന്ന് നോക്കൂ. ഇനി 2024ൽ മോദിയുടെയും കൂട്ടരുടെയും മുന്നോട്ടുള്ള പ്രയാണം. പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യങ്ങൾ അവരിനി എന്തു പറഞ്ഞു വന്നിട്ടും ഒരു കാര്യവുമില്ല. അവരുടെ പാർട്ടികൾ അവരുടെ സഖ്യകക്ഷികളൊക്കെ പലപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് കൈകോർക്കുകയും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രീണനം നടത്തുകയൊക്കെ ചെയ്തവരാണ്, ഇനിയും ചെയ്യുന്നവരാണ്. പക്ഷേ അന്നും ഇന്നും അതിനെ എതിർത്ത് നിൽക്കുന്നത് ബി ജെ പിയും ആർ എസ് എസ് എന്ന സംഘടനയുമാണ്. അത് പതുക്കെയെങ്കിലും പ്രബുദ്ധ മലയാളികൾക്കും മനസ്സിലായി തുടങ്ങി. അതെങ്ങനെയെന്നല്ലേ, സോഷ്യൽ മീഡിയകൾ നോക്കിയാൽ മതി. മുമ്പ് പല സംഭവങ്ങളിലും മിണ്ടാതിരുന്നവർ വരെ ഇപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞു തുടങ്ങി. സിനിമാ രംഗത്തുള്ളവർ, അതേപോലെ തന്നെ കലാരംഗത്തുള്ളവർ, ഗായികമാർ ഗായകന്മാർ ഒക്കെ പലരുടെയും ഇരട്ടത്താപ്പ് അവർ നേരിട്ട് കാണുന്നു. സേവ് ഗാസ എന്ന ഹാഷ്ടാഗുമായി നടക്കുന്നവർ, സേവ് ലക്ഷദ്വീപുമായി നടക്കുന്നവർ, സേവ് കാശ്മീരോ അല്ലെങ്കിൽ സേവ് രോഹിങ്ക്യൻസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ, ദാ സേവ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നേയില്ല. അവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ താലിബാൻ അധികാരം പിടിച്ചതിൽ സന്തോഷിക്കുകയാണ്. പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത് അവരുടെ സഹപ്രവർത്തകർ തന്നെ നേരിട്ട് കാണുകയാണ്. പക്ഷേ ഇത് വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലാക്കിയവരാണ് കേരളത്തിന് വെളിയിലുള്ളവർ. അതുകൊണ്ടാണ് അവർ 2014ൽ കൊടുത്തതിൽ കൂടുതൽ സീറ്റോടെ 2019ൽ മോദിയെ തന്നെ അധികാരമേൽപ്പിച്ചത്. ഞാൻ തുടക്കത്തിൽ ഒരു ആലങ്കാരികമായിട്ടാണ് പറഞ്ഞത് ഇനിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമില്ല എന്ന്. പക്ഷേ തെരഞ്ഞെടുപ്പുകൾ ഇനിയും നടക്കും ഇന്ത്യയിൽ. 2014ൽ ബി ജെ പിയും മോദിയും അധികാരത്തിലേറിയപ്പോൾ ഇവർ പൊതുവെ പറഞ്ഞു നടന്നുവരുന്ന ഒരു കാര്യമുണ്ട്, ഇനി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകളൊന്നും കാണില്ല എന്ന്. പക്ഷേ അത് ഒരു പൊള്ളയായ അവരുടെ ഒരു പൊള്ളയായ സത്യമല്ലാത്ത ഒരു സംസാരമായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പുകളും ഇവിടെ വേണ്ടാന്ന് വെച്ചിട്ടില്ല മോദിയും കൂട്ടരും. 2024ലും തിരഞ്ഞെടുപ്പ് നടക്കും, പക്ഷേ അതൊരു അനായാസമുള്ള വിജയമായിരിക്കും. അതിന് അധികം കാരണങ്ങളൊന്നും വേണ്ട, അഫ്ഗാനിസ്ഥാൻ എന്ന ഒരൊറ്റ രാജ്യത്തിനെ ചൂണ്ടിക്കാണിച്ചാൽ മാത്രം മതിയാവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.